കത്തോലിക സഭയെ ആഗമനം പിടിച്ചുലച്ചുകൊണ്ട് സിസ്റ്റർ ലൂസി കളപ്പുരയുടെ ആത്മകഥ കർത്താവിന്റെ നാമത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ പുറത്തിറങ്ങിയതോടുകൂടി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലാണ് ചില കത്തോലിക സഭയിലെ പുരോഹിതർ എന്ന കാര്യമാണ് നമുക്ക് ആദ്യമേ പറഞ്ഞു വെക്കാനുള്ളത്. സിസ്റ്റർ ലൂസി കളപ്പുരയുടെ ആരോപണങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോവുകയാണ്. ആ പുസ്തകങ്ങളിൽ ഉന്നയിക്കുന്ന ഓരോ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ കത്തോലിക സഭയിലെ ആരോപണ വിധേയരായ വൈദികർ, ഒരുപക്ഷെ ഇപ്പോൾ അവർ ആരോപണ വിധേയരല്ലായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ മാന്യരായിരിക്കും, പക്ഷേ മനസാക്ഷി കുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത്. വേണ്ടി വന്നാൽ താൻ തനിക്കെതിരെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തന്നെ ഏതെങ്കിലും തരത്തിൽ സഭയിൽ നിന്ന് പുറത്താക്കുവാൻ ഈ പുസ്തകം ഇറങ്ങിയതിന്റെ കാരണവശാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാരണം പറഞ്ഞ് സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ശ്രമം നടത്തിയാൽ, ഒരു ചെറു വിരലനക്കിയാൽ ഈ പുസ്തകത്തിൽ തന്നെ നാല് വൈദികർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പുസ്തകത്തിൽ ലൂസി കളപ്പുര പറയുന്നുണ്ട്. വേണ്ടി വന്നാൽ എൻ്റെ മാന്യത കൊണ്ടാണ് ഞാൻ ആ പേര് പുസ്തകത്തിൽ വെളിപ്പെടുത്താത്തത്. അത് രണ്ട് ദിവസം മുമ്പ് സിസ്റ്റർ തത്വമയി ന്യൂസിനോട് പറയുകയും ചെയ്തിരുന്നു. നമ്മൾ നേരിട്ട് ടീച്ചറോട് സംസാരിച്ചപ്പോൾ, ക്ഷമിക്കണം, സിസ്റ്ററോട് സംസാരിച്ചപ്പോൾ സിസ്റ്റർ അത് നമ്മളോട് പറയുകയും ചെയ്തു. പുസ്തകത്തിൽ അതുകൊണ്ട് തന്നെ പുസ്തകം ഏത് പ്രായത്തിലുള്ള ആളുകളും വായിക്കേണ്ടതാണ്, സഭയിലെ അരാജകത്വം അതിനെപ്പറ്റി അറിയേണ്ടതാണ്. അതുകൊണ്ട് താൻ ആ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല. വളരെ സഭ്യമായ രീതിയിലാണ് പുസ്തകത്തിൽ ഓരോ വാക്കുകളും ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഹാലിളകി ഏതെങ്കിലും തരത്തിൽ തന്നെ സഭയിൽ നിന്ന് പുറത്താക്കാൻ ഒരു ചെറുവിരലനക്കിയാൽ കത്തോലിക്ക വൈദികരുടെ പേര് വേണ്ടി വന്നാൽ താൻ പുറത്തുവിടുമെന്ന് തന്നെ ഭീഷണിയുടെ സ്വരം തന്നെ സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നു. ആത്മാർത്ഥതയുള്ള നട്ടലുള്ള ഭീഷണിയുടെ സ്വരം മുട്ടിടിക്കുകയാണ് കത്തോലിക്ക സഭയിലെ വൈദികരുടേത്. ഇത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. തന്റെ ആത്മകഥയിൽ പരാമർശിക്കാത്ത പേരുകൾ വേണ്ടി വന്നാൽ വെളിപ്പെടുത്തുമെന്ന് സിസ്റ്റർ ലൂസി കളപ്പുര. എന്നാൽ ഇപ്പോൾ അതുണ്ടാകില്ല. സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമമുണ്ടായാൽ ഇക്കാര്യം ആലോചിക്കുമെന്ന് സിസ്റ്റർ തുറന്നു പറയുന്നു. കന്യാസ്ത്രീയായ ശേഷം 4 തവണ തന്നെ വൈദികർ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ലൂസി കളപ്പുര കർത്താവിന്റെ നാമത്തിൽ എന്ന തന്റെ ആത്മകഥയിൽ വെളിപ്പെടുത്തിയിരുന്നു. വൈദികർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ആത്മകഥയിലുള്ളത്. ഇതെല്ലാം നമ്മൾ 2 ദിവസം മുമ്പ് തന്നെ തത്വമേ ന്യൂസിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. എന്നാൽ വൈദികരുടെ പേരോ മറ്റോ വിവരങ്ങളൊന്നും തന്നെ ആത്മകഥയിൽ പറയുന്നില്ല. അതിന് കാരണവും ടീച്ചർ സിസ്റ്റർ നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നു. കാരണം സഭ്യതയുടെ ഏറ്റവും സോഫ്റ്റ് രൂപേണയാണ് സിസ്റ്റർ ആ വാക്കുകൾ ആ പുസ്തകം എഴുതി തീർത്തിട്ടുള്ളത്. ഇതെല്ലാം ആവശ്യമെങ്കിൽ താൻ വെളിപ്പെടുത്തുമെന്ന് സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നു. ആത്മകഥ പുറത്തു വന്നതിന് പിന്നാലെ തനിക്ക് എതിരെ സൈബർ ഇടത്തിലെല്ലാം പതിവ് പോലെ അക്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊന്നും താൻ മറുപടി പറയുന്നില്ല. കേസ് നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. നിയമം ഇപ്പോഴും അവർക്ക് അനുകൂലമായാണ് നിലകൊള്ളുന്നത്. വേട്ടക്കാർക്ക് അനുകൂലമായി നിയമം നിലകൊള്ളുന്നു, ഇരയ്ക്ക് അനുകൂലമായി നിയമം നിലകൊള്ളുന്നില്ല എന്ന് സിസ്റ്റർ പരാതിപ്പെടുന്നു. ആത്മകഥയിൽ പറയുന്ന കാര്യങ്ങളിലെല്ലാം താൻ ഉറച്ചു നിൽക്കുന്നു. സഭയ്ക്ക് തിരുത്താനുള്ള അവസരമാണിതെന്നും സിസ്റ്റർ ലൂസി കളപ്പുര പറഞ്ഞു വെക്കുകയാണ്. മഠങ്ങളിൽ സന്ദർശകരെന്ന വ്യാജേനയെത്തി വൈദികർ ലൈംഗിക ചൂഷണം നടത്താറുണ്ടെന്ന് ആത്മകഥയിൽ പറയുന്നുണ്ട്. കൊട്ടിയൂർ പീഡനക്കേസിലെ പ്രതി ഫാദർ റോബിന് പല കന്യാസ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നു. റോബിൻ ഒരു കന്യാസ്ത്രീയെ തൻ്റെ മടിയിൽ കിടത്തിയപ്പോൾ താൻ എല്ലാം മറന്നുപോയി എന്ന തരത്തിലുള്ള ഒരു വാക്കുകൂടി ആ പുസ്തകത്തിലുണ്ട്. അത് സിസ്റ്റർ ലൂസി കളപ്പരയോട് ആ കന്യാസ്ത്രീ തന്നെ പറഞ്ഞതാണ്. മഠത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കന്യാസ്ത്രീ പ്രസവിച്ചു. ഇതിൽ ഉത്തരവാദിയായ വൈദികനെ സഭ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ചില മഠങ്ങളിൽ നിന്ന് യുവതികളായ കന്യാസ്ത്രീകളെ പള്ളിമേടകളിലേക്ക് നിർബന്ധപൂർവം പറഞ്ഞുവിടുന്ന പതിവുണ്ട്. അവർ അനുഭവിക്കാറുള്ളത് അസാധാരണ വൈകൃതങ്ങളാണ്, ലൈംഗിക വൈകൃതങ്ങൾ. മുതിർന്ന കന്യാസ്ത്രീകൾ യുവതികളായ കന്യാസ്ത്രീകളെ സ്വവർഗ ലൈംഗിക ബന്ധത്തിന് വിധേയരാക്കാറുണ്ടെന്നും സിസ്റ്റർ ലൂസി വെളിപ്പെടുത്തുന്നു ഈ ആത്മകഥയിൽ. എന്ത് തെമ്മാടിത്തരമാണ് ഈ കത്തോലിക്ക സഭയിൽ നടക്കുന്നത്! സന്യാസിനി മഠങ്ങളിൽ പള്ളിമേടകളിൽ എല്ലാം തന്നെ ഇവർക്കൊക്കെ ഏതാണ്ട് കാമഭ്രാന്ത് മൂത്ത കുറച്ച് പുരോഹിതന്മാരും വൈദികന്മാരും കുറച്ച് കന്യാസ്ത്രീകളുമാണ് ഈ കത്തോലിക്ക സഭയുടെ അസറ്റ് എന്നാണ് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്. ആ ആത്മകഥ കർത്താവിന്റെ നാമത്തിൽ വായിച്ചാൽ നമുക്ക് ഒരുപക്ഷെ കത്തോലിക്ക സഭയിലെ ലൈംഗിക അരാജകത്വത്തെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ലഭിക്കും. വിവാഹം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും അതിനനുവദിക്കണം. അപ്പോൾ ഇവരുടെ ഈ സോക്കേടുകൾക്കൊക്കെ ഒരു പരിധിവരെ ഒരു ശമനമാകുമെന്ന് തന്നെ സിസ്റ്റർ ലൂസി കളപ്പുര പറഞ്ഞു വെക്കുന്നു. ദുർബലരായ കന്യാസ്ത്രീകൾക്ക് പലപ്പോഴും വൈദികരുടെ പ്രലോഭനത്തെ അതിജീവിക്കാൻ കഴിയില്ല. ഇവർക്ക് പ്രാർത്ഥിക്കാനും കുർബാന
കൊടുക്കാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കും ഈ കുമ്പസാരം കേൾക്കാനും മാത്രമല്ല പ്രലോഭിപ്പിക്കാനും അറിയാം, പ്രലോഭിപ്പിച്ച് കാര്യം സാധിക്കാനും അറിയാവുന്ന വൈദികരുള്ള സഭയാണ് കത്തോലിക്കാ സഭ. കത്തോലിക്കാ സഭ മാത്രമല്ല, ഇപ്പോൾ പേരെടുത്ത് പറയുന്നത് ഏറ്റവും പ്രബല സഭ എന്ന രീതിയിൽ കത്തോലിക്കാ സഭയുടെ മാത്രമാണ്. ലൂസി കളപ്പുരയ്ക്ക് പറയാൻ അറിയുന്നതും അവർ പ്രതിദാനം ചെയ്യുന്ന സഭയുടെ കാര്യമാണ്. മനുഷ്യ സഹജമായ വികാരങ്ങളെ ചങ്ങലക്കിടുന്നതിന് പകരം കീഴ്വഴക്കങ്ങൾ മാറ്റുകയാണ് സഭ ചെയ്യേണ്ടതെന്നും കാലത്തിനനുസരിച്ച് സഭയുടെ മാനുവൽ പരിഷ്കരിക്കണമെന്നും ലൂസി കളപ്പുര പറയുന്നു. സ്വാഭാവികമായും അവരുടെ സിസ്റ്റർ ലൂസി കളപ്പുരയുടെ ആത്മകഥ ദൈവത്തിൻ്റെ നാമത്തിൽ കഴിഞ്ഞ ദിവസം DC ബുക്സ് പ്രസിദ്ധീകരിച്ചിരുന്നു, പുറത്തിറക്കിയിരുന്നു. അതിൻ്റെ കോപ്പികൾ ചൂടപ്പം പോലെ വിറ്റഴിയുന്നു എന്ന ഒരു കാര്യം കൂടി നമ്മൾ അറിയുന്നുണ്ട്. ആ പുസ്തകം വായിച്ചതനുസരിച്ച് പറയുകയാണെങ്കിൽ വളരെ സഭ്യമായ രീതിയിൽ, പക്ഷേ എന്നാൽ കത്തോലിക്ക സഭയിലെ എല്ലാവിധ ലൈംഗിക അരാജകത്വങ്ങളും നെറികേടുകളും ആ സിസ്റ്ററിന് അനുഭവിക്കേണ്ട വന്ന സിസ്റ്ററിനോടൊപ്പമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ നിന്ന് 4 വൈദികർ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നു. കന്യാസ്ത്രീയായതിനു ശേഷം അവർ തൻ്റെ മാന്യത കൊണ്ട് അവരുടെ പേര് താൻ പറയുന്നില്ല, വെളിപ്പെടുത്തുന്നില്ല എന്ന് സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ തന്നെ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള എന്തെങ്കിലും ഒരു ശ്രമം നടന്നാൽ ആ 4 വൈദികരുടെയും പേര് താൻ വെളിപ്പെടുത്തും. ഇനി ബാക്കിയുള്ള സഭയിലെ വൃത്തികെട്ട തെമ്മാടിത്തരം ലൈംഗിക അരാജകത്വം ഇതെല്ലാം തന്നെ താൻ വെളിപ്പെടുത്തുമെന്ന് ലൂസി കളപ്പുര പറഞ്ഞു വെക്കുന്നു.